പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാന നീക്കങ്ങളുമായി വൈശാഖൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മിഥുൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യവുമായും വീട്ടുകാർ മുന്നോട്ട് പോകുന്നുവെങ്കിലും അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന മിഥുൻ ഇതേ തുടർന്ന് ലക്ഷ്മിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ലക്ഷ്മിയെ കാണുന്ന മിഥുൻ കമ്പനിയിലെ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയും കൃത്യമായി ലക്ഷ്മി ഇടപെട്ടില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലക്ഷ്മിയും മിഥുനും സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്ന മിഥുൻ്റെ സുഹൃത്തും ലക്ഷ്മിയുടെ സഹോദരനും ഇതേ തുടർന്ന് അവർ സംസാരിക്കുന്നത് എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നു. ഇരുവരും തമ്മിൽ ഇപ്പോഴും പ്രണയമുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയുള്ള അവരുടെ നീക്കം വളരെ രഹസ്യപൂർവ്വം തന്നെയായിരുന്നു. ഇതേ തുടർന്ന് നമ്മൾ അവരെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലക്ഷ്മിയും മിഥുനും ഒരിക്കലും അറിയരുത് എന്ന് വിനു വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ വളരെ സീക്രട്ടായി വേണം കാര്യങ്ങൾ നീക്കേണ്ടത് എന്നും ലക്ഷ്മിയും മിഥുനും ഒന്നിക്കുന്നത് താനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിഷ്ണു മറുപടി പറയുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ താനും ചെയ്യാമെന്നും എന്താണ് മിഥുൻ്റെ മനസ്സിലെന്നുള്ള കാര്യം അറിയുന്നതിനായി താനും ശ്രമിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന മിഥുൻ്റെ സുഹൃത്ത് ഇതേ തുടർന്ന് മിഥുനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. മിഥുനോട് കുറച്ച് കാര്യങ്ങൾ തനിക്കും സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവൾ എന്താണ് മിഥുൻ്റെ മനസ്സിലെന്ന് ചോദിക്കുന്നു. തനിക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മിഥുൻ കാര്യങ്ങൾ തെളിച്ചു പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മിഥുൻ്റെ മനസ്സിൽ ഇപ്പോഴും ലക്ഷ്മിയുണ്ടോ എന്ന് ചോദിക്കുകയും മറ്റൊരു വിവാഹത്തിന് എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ മനസ്സിൽ ഇപ്പോഴും ലക്ഷ്മിക്ക് സ്ഥാനമുണ്ട് എന്നും ലക്ഷ്മി തൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മിഥുൻ പക്ഷേ ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം തനിക്ക് അറിയുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ താൻ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിയാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മിഥുനു വേണ്ടി ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം താൻ അന്വേഷിച്ച് കണ്ടെത്താം എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന സുഹൃത്ത് അവിടെ നിന്ന് പോവുകയും ഇതേ തുടർന്ന് വിനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. വിനുവിനോട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന അവൾ മിഥുൻ്റെ മനസ്സിൽ ഇപ്പോഴും ലക്ഷ്മിക്ക് സ്ഥാനമുണ്ട് എന്ന് അറിയിക്കുകയും ഇനി ലക്ഷ്മിയുടെ നിലപാടാണ് നമ്മൾ അറിയേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കം തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് വിനു. ലക്ഷ്മിയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ വിനുവും തയ്യാറാകുന്നു. ഇതേ സമയം ലക്ഷ്മിയെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് നെടുമ്പുരക്കിലിൽ വെച്ച് രജനിയോടും പത്മജിയോടും തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന ശാരദാമ്മ ഇവൾക്ക് കമ്പനിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായ ധാരണയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തനിക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്വത്തുക്കളും നോക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള അവകാശം അവൾക്ക് നൽകിയത് എന്നും അത് ചോദ്യം ചെയ്യുന്നതിനായി നിങ്ങളാരും വരേണ്ട എന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടിയായിരിക്കുകയാണ് രജനിക്കും പത്മജിക്കും. ഇതോടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ വൈശാഖനെ അറിയിക്കുന്നതിനായി രജനി തയ്യാറായതിനെ തുടർന്ന് രജനിയോട് ലക്ഷ്മിക്ക് വേണ്ടതെല്ലാം താനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വൈശാഖൻ.